അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഈ ശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ഛൻ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എപ്പോ എറണാകുളത്തെ വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരുമായി സമവായ ചർച്ചയ്ക്ക് പോയാൽ അത് കെണിയാകും കെണിയാകും എന്ന് എത്രയോ പ്രാപ്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ സമവായം അതിന് കള്ളി പൂർണ്ണമായും വെളിച്ചത്തായി നമുക്ക് പലർക്കും അതറിയാവുന്ന കാര്യം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരുമായിട്ടും അൽമായ മുന്നേറ്റക്കാരുമായും ആരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ അവരൊക്കെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് ചരിത്രം എങ്ങനെയാണ് അവരുടെ ഇപ്പോൾ അവർ പറയുന്നത് സമവായ ചർച്ചയിൽ ഉണ്ടായ കാര്യം അവർ ആഴ്ചയിൽ ആച്ചിലൊരിക്കല് സിനുടെ കുർബാന അതും ഏതാനും പള്ളികളിൽ മാത്രം അതിരൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മൊത്തം ഏതാനും ചില പള്ളികളിൽ ആഴ്ചയിൽ ഒരിക്കൽ സിനിട കുർബാന ബാക്കി ദിവസങ്ങളിലെല്ലാം മുഖാഭിമുഖ കുർബാന മിക്കവാറും പള്ളികളിലും മിക്കവാറും എല്ലാ കുർബാനയും അവർ എറണാകുളം അങ്കമാലി അതിരൂപത നിശ്ചയിച്ച അവരുണ്ടാക്കിയ മുഖാഭിമുഖ കുർബാന ആഴ്ചയിൽ ഒരിക്കൽ ഏതാനും പള്ളികളിൽ മാത്രം സഭ കല്പിച്ച് നൽകിയ കർത്താവ് കൽപ്പിച്ച് നൽകിയ ഏകീകൃത കുർബാന ഇത് ഇത് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ ഡീക്കംമാർ തയ്യാറാണ് ഏത് അങ്ങ അവർക്ക് എപ്പോഴാണോ മൂടുള്ളത് ഏകീകൃത കുർബാന ചൊല്ലാൻ ഏത് പള്ളിയിൽ ചൊല്ലാനാണ് അവർക്ക് മൂടുള്ളത് അവനുസരിച്ച് ചൊല്ലാനായിട്ട് വൈദികർക്ക് അവകാശം ഉണ്ടെന്നാണ് അവർ പറയണേ സമവായ ചർച്ചയിൽ അങ്ങനത്തെ അവകാശം അവർക്ക് കിട്ടിയെന്നാണ് പറയണേ ആ അവകാശം ഇവര് പട്ടം കിട്ടുന്നതോടുകൂടി ഡീക്കന്മാർ പട്ടം കിട്ടുന്നതുകൂടി വൈദികരാകുമല്ലോ അപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതലം വൈദികരായി മാറുമ്പോൾ ആ വൈദികർക്കുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും അവർക്ക് കിട്ടണ്ടേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കാം ഡീക്കമാർ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറല്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളുടെ വ്യവസ്ഥയിലും ഞങ്ങളുടെ ചട്ടങ്ങളിലും ഞങ്ങൾ പറയുന്നത് പോലെയുമാണ് അല്ലാതെ സഭ പറയുന്നത് പോലെയോ സഭാ നേതൃത്വം പറയുന്നത് പോലെയല്ല ആഴ്ചയിൽ ഒരിക്കലോ വല്ലപ്പോഴം ഒരിക്കലോ അച്ഛന്മാർക്ക് നല്ല മൂടുണ്ടെങ്കിൽ സഭയുടെ കുർബാന ചൊല്ലാം മറ്റു ദിവസങ്ങളിലെല്ലാം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള തോന്നിയാസ കുർബാന മുഖാംബിക കുർബാന ആ അവകാശം ഞങ്ങൾക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപത എല്ലാ വൈദികർക്കും ഉണ്ടെന്നും ഡീക്കന്മാർക്ക് പട്ടം കിട്ടുമ്പോൾ അവർക്കും ഉണ്ടാകുമെന്നും അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിലാണ് അവർക്ക് ഞങ്ങൾ ഈ ഏതാനും പള്ളിയിൽ കുർബാന അർപ്പിക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചു തന്നെ ഈ വ്യവസ്ഥ കീഴിലാണ് ഏത് വ്യവസ്ഥയിൽ ഏതാനും ആഴ്ചയിൽ ഒരിക്കലോ വല്ലപ്പോഴും ഒരിക്കലോ ഏതാനും പള്ളികളിൽ ഞങ്ങൾ സിനഡിന്റെ കുർബാന ചൊല്ലാം അതായത് ഏകീകൃത കുർബാന സഭ നൽപ്പിച്ച് കൽപ്പിച്ച് നൽകിയ യേശുക്രിസ്തു കൽപ്പിച്ച് നൽകിയ കുർബാന ചൊല്ലാം മറ്റു ദിവസങ്ങളിൽ ഞങ്ങൾ യേശുക്രിസ്ത ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഉണ്ടാക്കിയ ഞങ്ങൾ അനുസർ ധിക്കാരത്തിൽ മാർപ്പാപ്പിയെയും സഭയെയൊക്കെ ധിക്കരിച്ച് തുടങ്ങിയ ആ കുർബാന തുടരാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടെന്നാണ് അവർ പറയണേ ഇങ്ങനെയൊന്നും അല്ല എന്ന് ഇന്നലെ സഭ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കി എന്നിട്ടും അവരാ നുണം ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഇല്ലേ ഈ സമവായ ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപും പോയതിന് ശേഷവും ഇത് കെണിയായി മാറുമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇത് കെണിയാണ് 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 ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായി കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ പരിഹരിക്കാൻ സുവർണാവസരങ്ങൾ മൂന്നെണ്ണെങ്കിലും നമുക്ക് കിട്ടി മൂന്ന് സുവർണാവസരങ്ങളെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭ കൽപ്പിച്ച് നൽകിയ കുർബാന അർപ്പിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം സംജാതമായതാണ് പക്ഷേ നമ്മുടെ പിടിപ്പ് കേടുകൊണ്ട് നേതൃത്വത്തിൽ പിടിപ്പ് കേടുകൊണ്ട് അത് വൈതിപ്പോയി ഇപ്പോഴും ഞാൻ പറയാണ് സമയം അതിക്രമിച്ചിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭ കല്പിച്ച് നൽകിയ ഏകീകൃത കുർബാന ചൊല്ലാൻ ഇപ്പോഴും നമുക്ക് സാധിക്കും അതിന് വേണ്ടത് ഉറപ്പുള്ള ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മനസ്സുള്ള ഒരാളാണ് അത്രേ വേണ്ടു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള അല്ലേ മരിക്കാൻ തയ്യാറുള്ള ഒരു നേതൃത്വം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അതുണ്ടായാൽ ആ നിമിഷം അവിടെ നടക്കും അത് മാത്രമല്ല കുർബാന എന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വകതെരുവും ഉണ്ടാകണം വിമത വൈദികർക്കില്ല അത് പണ്ടേ ഇല്ല അത് പോട്ടെ പക്ഷെ സഭാ നേതൃത്വത്തിന് അതില്ലാതെ പോകരുത് എന്താണ് വിശുദ്ധ കുർബാന എന്ന ആ സത്യം അത് തിരിച്ചറിയാതെ പോകരുത് ഇത്രയും വേണ്ടു അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് സമവായ ചർച്ചയും സമവായ തീരുമാനവും ഒരു കെണിയാണ് അത് കെണിയാണെന്ന് നമ്മൾ പൂർണ്ണമായും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ കെണിയിൽ നിന്ന് ഊരി പോരാനുള്ള വകതരിവും തൻ്റെ ഇടവും നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശംശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ